അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും അഷീസ് കിച്ചനിലേക്ക് സ്വാഗതം. ഒരു കോവിഡ് ഭീതിയിലാണ് ഇത്തവണത്തെ നമ്മുടെ ഓണാഘോഷം. എങ്കിലും സാമൂഹ്യ അകലം ഉറപ്പുവരുത്തിയും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടും ലളിതമായ രീതിയിൽ നമുക്ക് ഓണാഘോഷിക്കാം. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നമ്മൾ വളരെ ആസ്വദിച്ച് കഴിക്കുന്ന ഒന്നാണ് സദ്യ. അപ്പോൾ അനായാസമായ രീതിയിൽ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുകൂടിയാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പൈനാപ്പിളും ബീട്രൂട്ടും വെച്ചുള്ള ഒരു പച്ചടിയും വെള്ളരിക്ക കൊണ്ടുള്ള ഒരു കിച്ചടിയുടെ റെസിപ്പി കൂടി ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ പ്ലാൻ ചെയ്ത് ഓർഗനൈസ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു സദ്യ കൂടി നിങ്ങളോടൊപ്പം പങ്കുവെക്കുകയാണ്. ആദ്യം നമ്മൾ ഉണ്ടാക്കുന്ന കറികളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് അതിനാവശ്യമായ വെജിറ്റബിൾസൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് വെക്കാം. ഇതെല്ലാം കഴുകി വൃത്തിയാക്കി ടേബിളിൽ കൊണ്ടുവച്ച് സാവകാശം ഇരുന്ന് വേണമെങ്കിൽ നമുക്കിഷ്ടമുള്ള ഒരു പാട്ട് കേട്ടോ, ടി വി കണ്ടോ ഒന്ന് റിലാക്സ് ആയിട്ട് നമുക്കിതെല്ലാം കട്ട് ചെയ്തെടുക്കാം. ഓരോ ജോലിയും ഇതുപോലെ ആസ്വദിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഭാരമായിട്ടോ മടുപ്പായിട്ടോ ഒന്നും തോന്നില്ല. ഞാനിവിടെ പായസം അടക്കം 13 കൂട്ടമാണ് ഉണ്ടാക്കിയത്. പിന്നെ നമ്മുടെ പപ്പടവും അച്ചാറും കൊണ്ടാട്ടവും ഉപ്പേരി അടക്കം 19 കൂട്ടം ഉണ്ടായിരുന്നു. സദ്യയ്ക്ക് ആവശ്യമായിട്ടുള്ള കടലയും പയറും ഒക്കെ തലേ ദിവസം തന്നെ വെള്ളത്തിൽ കുതിർത്ത് വെക്കാൻ മറക്കരുത്. ഇപ്പോൾ വെജിറ്റബിൾസ് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പരിപ്പും പയറൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. ആദ്യം സാമ്പാർ കഷ്ണങ്ങൾ ആവശ്യമുള്ള പൊടികളൊക്കെ ചേർത്ത് പരിപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്ത സ്റ്റൗവിൽ തന്നെ നമുക്ക് അവിയലും റെഡിയാക്കാം. അടുത്ത കുക്കറിൽ പയറിനോടൊപ്പം എരിശേരിക്കുള്ള മത്തങ്ങ ഇട്ട് കൊടുക്കാം. ഇനി കാളനുള്ള കായയും ചേനയും കൂടി മസാല ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് ഞാനൊരു 4 സ്റ്റൗവുള്ള ഓവനിലാണ് ചെയ്തെടുക്കുന്നത്. ഈ വെജിറ്റബിൾസൊക്കെ വെന്ത് വരുമ്പോഴേക്കും നമുക്കിതിനുള്ള അരപ്പൊക്കെ ഒന്ന് തയ്യാറാക്കാം. ഇനി നമ്മുടെ മെയിൻ റെസിപ്പി ആയിട്ടുള്ള കിച്ചടിക്ക് വേണ്ടിയുള്ള വെള്ളരിക്ക ചെറിയ കഷ്ണങ്ങളാക്കി ഞാനിവിടെ മാറ്റിവെച്ചിട്ടുണ്ട്. പച്ചടിക്ക് വേണ്ടിയുള്ള പൈനാപ്പിളും ബീട്രൂട്ടും കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ബീട്രൂട്ട് കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇത് വേവാനുള്ള വെള്ളവും ഉപ്പും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് പൈനാപ്പിൾ കറി റെഡിയാക്കാം. അതിനുവേണ്ടി ഒരു ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് പൈനാപ്പിൾ കഷ്ണങ്ങളിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 പച്ചമുളകും ഉപ്പും ലേശം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇത് നേരത്തെ അരിഞ്ഞു വെച്ചതുകൊണ്ട് ഇതിൽ നല്ലോണം വെള്ളമുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെള്ളമൊക്കെ വറ്റി വരുമ്പോൾ നമുക്കൊന്നുകൂടി എണ്ണയിലിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഇനി ഈ പച്ചടിയിലേക്കുള്ള അരപ്പിന് വേണ്ടിയിട്ട് 2 കപ്പ് തേങ്ങയും കുറച്ച് ചെറുള്ളിയും 2 ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് രണ്ടിലേക്കും ഞാൻ ഒരേ അരപ്പ് തന്നെയാണ് തയ്യാറാക്കുന്നത്. അരച്ചതിന് ശേഷം ഇതിൻ്റെ പകുതി നമുക്ക് പൈനാപ്പിളിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം ചേർക്കാനായിട്ട്. നന്നായി ഒന്ന് ഇളക്കി തിളച്ചതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ഒഴിച്ച് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റിവെക്കാം. ഇനി വെന്ത് വന്ന ബീട്രൂട്ട് കഷ്ണങ്ങൾ നമുക്ക് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാം. എന്നിട്ടൊരു പാനിൽ ഒഴിച്ചതിന് ശേഷം അതിലേക്കും നമ്മുടെ അരപ്പൊഴിച്ച് കൊടുക്കാം. അരപ്പൊഴിച്ച് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കണം. പൈനാപ്പിൾ കറിക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നമുക്ക് ഒന്നിച്ചൊന്ന് കടുക് പൊട്ടിച്ചാൽ മതി. ഇനി നമ്മുടെ കിച്ചടിയിലേക്കുള്ള വെള്ളരിക്ക കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കഷ്ണങ്ങൾ 2 പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിന് വേണ്ടിയുള്ള അരപ്പിലേക്ക് അല്പം കടുക് ചേർക്കുന്നു എന്നുള്ളതാണ് കിച്ചടിയുടെ പ്രത്യേകത. ഒരു കഷ്ണം വെളുത്തുള്ളി കൂടി ഞാൻ ഈ അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ അരപ്പ് വെന്ത് വന്ന കഷ്ണങ്ങളിൽ ചേർത്ത് തിളപ്പിച്ച ശേഷം നമുക്ക് ആവശ്യമുള്ള തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്നിച്ചൊന്ന് നമുക്ക് കടുക് പൊട്ടിച്ചെടുത്താൽ മതി. ഇനി പാനടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് കടുക് പൊട്ടിക്കാം. ഈ കറികൾക്കെല്ലാം നമ്മൾ വെളിച്ചെണ്ണ ചേർക്കുന്നതാണ് ഏറ്റവും രുചിയായിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് പച്ചടിയും
പൈനാപ്പിൾ പച്ചടിയും വെള്ളരിക്ക കിച്ചടിയും റെഡിയായി വന്നിട്ടുണ്ട്. ക്യാബേജും ക്യാരറ്റും അല്പം മുളപ്പിച്ച പയറും ചേർത്തിട്ടാണ് ഞാനിവിടെ തോരൻ തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മുടെ കുറുക്ക് കാളനും റെഡിയായിട്ടുണ്ട്. മത്തങ്ങയും പയറും തയ്യാറായിട്ടുണ്ട്. പൊട്ടാറ്റ യൂസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റ്യൂ കൂടി ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. തേങ്ങാപ്പാലിലാണ് ഇതുണ്ടാക്കിയെടുക്കുന്നത്. ഇതിനിടയിൽ നമ്മുടെ രസവും കൂടി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി പപ്പടവും കൊണ്ടാട്ടവും ഒക്കെ പൊരിച്ചെടുക്കാം. ഇഞ്ചിക്കറി ഞാൻ നേരത്തെ തന്നെ തയ്യാറാക്കിയിരുന്നു. ജോലിയും തിരക്കൊക്കെ ഉണ്ടെങ്കിലും ഒന്ന് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഒരു സദ്യ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഒരു സേമിയ പായസം കൂടി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പം എൻ്റെ സദ്യ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരുടെയും ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ബോക്സിലിടുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഓരോ റെസിപ്പീസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ സന്തോഷവും സമാധാനവും ആരോഗ്യവും നിറഞ്ഞ ഓണാശംസകൾ. Thank you.